രാജ്യവിരുദ്ധ ശക്തികൾ കേരളം താപളമാക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തുടർച്ചയായി അവഗണിച്ച് പിണറായി സർക്കാർ. കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകളുടെ റിപ്പോർട്ടുകളാണ് ഇടതു വലത് സർക്കാരുകൾ പാടെ അവഗണിച്ചത്. സ്ഫോടന പരിശീലനത്തിന് രാജ്യവിരുദ്ധ ശക്തികൾ കേരളം തെരഞ്ഞെടുക്കുന്നതായി ഇന്റലിജൻസ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പത്തനാപുരം പാടം മേഖലയിൽ ഉൾപ്പെടെ ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിച്ചെന്നാണ് കേന്ദ്ര ഏജൻസികൾ കരുതുന്നത്. ജനം ബിഗ് ബ്രേക്ക്. 2018 സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ ഒരു റിപ്പോർട്ടാണിത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ISൽ ചേരുന്നതിനായി പോയവർക്കെതിരെ പാസ്പോർട്ട് ആക്ട് പ്രകാരം നടപടിയെടുക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. ഇതിനൊപ്പം ഇവരെ ISൽ അയക്കാൻ നേതൃത്വം നൽകിയവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം വേണമെന്നും സംസ്ഥാന ഇന്റലിജൻസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. 10 പേരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ച ഈ റിപ്പോർട്ട് പിന്നീട് വെളിച്ചം കണ്ടിട്ടില്ല. കേരളത്തിൽ റിക്രൂട്ടിങ്ങിന് നേതൃത്വം നൽകിയവരെക്കുറിച്ച് ഇതുവരെ അന്വേഷണവും നടന്നില്ല. ഇതുതന്നെയാണ് കേരളം രാജ്യവിരുദ്ധ ശക്തികൾ താവളമാക്കാൻ പ്രധാന കാരണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നടപടികൾ കർശനമാക്കിയതോടെ രാജ്യവിരുദ്ധ ശക്തികൾ സ്ഫോടക വസ്തുക്കളുടെ പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നു. പത്തനാപുരത്തിന് സമീപം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഇതിന് തെളിവാണെന്ന് ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ പോലും ഇതിന് കൂട്ടുനിൽക്കുന്നതും രാജ്യവിരുദ്ധ ശക്തികൾക്ക് സഹായകമാകുന്നു. 2013 കോന്നിക്ക് സമീപം ഉൾപ്പെടെ സമാനമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടും കാര്യമായ യാതൊരു അന്വേഷണവും നടക്കാത്തതും ഇതിന് തെളിവാണ്. പോലീസ് ആസ്ഥാനത്തെ ഇമെയിൽ ചോർത്തിയ സംഭവത്തിൽ പോലും ചിലരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസ് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം ഉൾപ്പെടെ സർക്കാരിന്റെ നിലപാടുകൾ എന്തെന്ന് തുറന്നുകാട്ടുകയാണ്. ഇതാണ് ഇത്തരം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചവറ്റുകുട്ടയിലേക്ക് പോകാനും ജെലാറ്റിൻ സ്റ്റിക്കും ഡിറ്റണേറ്ററും ഒക്കെ വഴിയരികിലെത്താനും കാരണമാകുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.